കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിജയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് തൃശൂർ ആണെന്നുള്ളതിൽ തർക്കമില്ല. സുരേഷ് ഗോപി മത്സരിക്കുന്നവരോട് കൂടി തന്നെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ രീതിയിൽ ചർച്ചയായിട്ടുള്ള ഒരു മണ്ഡലം തൃശൂർ ആണെന്നുള്ളതിൽ നമ്മൾക്ക് ആർക്കും തർക്കമില്ല. നിരന്തരമായിട്ടുള്ള പല പല വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി അവിടെ വിജയത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയത്തടക്കം പലപ്പോഴായിട്ട് പല പല വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ് നിരന്തരമായിട്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ. ഈ സമയത്താണ് കോൺഗ്രസിന്റെ ജനകീയ നേതാവ് തൃശൂരിന്റെ ചരിത്രത്തിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ഒരു വ്യക്തിയാണ് നിലവിലെ എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപൻ. ടി എൻ പ്രതാപനെ സംബന്ധിച്ച് ഒരു വലിയ മുന്നേറ്റം ഇത്തവണയും ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ടി എൻ പ്രതാപൻ എം പി യെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതെ നിലവിൽ കെ കരുണാകരന്റെ മകനായിട്ടുള്ള കെ മുരളീധരനെ അവിടെ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറായ ഒരു സമയം കൂടി ഇതിനിടയിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ് അവർ തൃശൂർ വെക്കുന്ന ലക്ഷ്യം? ആ ലക്ഷ്യം ഒറ്റ കാര്യം മാത്രമുള്ളൂ. 2016 തിരുവനന്തപുരം നേമത്ത് ആകെ ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടിയ ഒരു സീറ്റായിരുന്നു. ആ സീറ്റ് കളഞ്ഞു കുളിക്കാൻ അല്ലെങ്കിൽ ബി ജെ പി അവിടെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് അവിടെ മുരളീധരനെ കൊണ്ടെത്തുകയും ബി ജെ പിയുടെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ നേമത്ത് ഏത് സാഹചര്യമാണോ ഉണ്ടാക്കിയത് ആ സാഹചര്യം തൃശ്ശൂരിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബലിമൃഗത്തെ പോലെ ഇവിടെ വീണ്ടും ഒരിക്കൽ കൂടി കെ മുരളീധരനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത്. പക്ഷേ വലിയ പ്രതീക്ഷകളാണ് അദ്ദേഹം പറയുന്നത്. 20 മണ്ഡലങ്ങളും ഞങ്ങൾ നേടുമെന്നും നിലവിൽ കോൺഗ്രസിന്റെ വിജയം തടയാൻ വേണ്ടിയിട്ട് ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുകയാണെന്നും സി പി എം ബി ജെ പിക്ക് ഓട്ടുമറിക്കാനുള്ള എല്ലാവിധ സാഹചര്യം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ സഖ്യകക്ഷി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ടുള്ള സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ. അപ്പൊ വി എസ് സുനിൽകുമാറിനെയും സി പി എം ചതുക്കിയാണെന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഈ തെറ്റിദ്ധാരണ എന്താണ്? ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സഖ്യമാണ് എന്നുള്ള ഒരു വിഷയം കൊണ്ടുവരികയും നിലവിൽ താൻ ഇവിടെ മത്സരിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിക്കാൻ മാത്രമല്ല താനിവിടെ വിജയിക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് കെ മുരളീധരൻ. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ കെ മുരളീധരൻ വരുന്നതോടുകൂടി തന്നെ നിലവിൽ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ എം പിക്ക് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം മതവിഭാഗത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വാധീനം, അത് ഒന്നടങ്കം ആ വോട്ട് ഷെയർ പൂർണ്ണമായിട്ടും ടി എൻ പ്രതാപന് ലഭിക്കേണ്ടി ഇരുന്നത് ഈ സമയത്ത് കെ മുരളീധരൻ വന്നതോടുകൂടി തന്നെ അത് ഛിന്ന ഭിന്നമായി പോകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. ഈ ഛിന്ന ഭിന്നമായി പോകുന്ന സമയത്ത് ഇവിടെ ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷ ഉള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് സുനിൽകുമാർ ഒരു ഉദയം കൊള്ളുന്ന തരത്തിലേക്കുള്ള നിലപാടുകളുമായിട്ട് കെ മുരളീധരൻ വന്നത് തനിക്ക് വലിയ ആശ്വാസമാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രചാരണ പ്രവർത്തനത്തിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്കാണ് സാധാരണക്കാരുടെ മനസ്സ് തൃശൂർ എന്നുള്ളതിൽ തർക്കമില്ല. അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ജനകീയ നേതാവിനൊപ്പമാണെന്നുള്ളതിലും തർക്കമില്ല. ഇപ്പോൾ ഏത് സ്ഥാനാർത്ഥിയെ എതിർപക്ഷത്ത് കൊണ്ടു നിർത്തി കഴിഞ്ഞാലും ഞാൻ പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് പോലെയുള്ള 13 പേരുടെ മരണത്തിന് വരെയും ഇടയാക്കിയ ഒരു പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് അതെല്ലാം മറന്നുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്യുക എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ നൽകുന്നത്. 2014 1,02,000 വോട്ട് മാത്രം ഉണ്ടായിരുന്ന ബി ജെ പി 2019 സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി തന്നെ 293,000 വോട്ടുകളായിട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്ന് ഇത്തവണ ഒരു 450,000 500,000 ഇടയിലേക്കുള്ള ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സുരേഷ് ഗോപി ഇന്നോടെ മത്സരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിയമം കണ്ട് കൊതിച്ച കെ മുരളീധരൻ അതുപോലെ തന്നെ കൊതിക്കുകയാണ് ഈ പറയുന്ന തൃശ്ശൂരും. പ്രധാന ലക്ഷ്യം വിജയം എന്നുള്ളതല്ല, ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ള. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് ജനങ്ങൾ ആരെയായിരിക്കും തോൽപ്പിക്കുന്നതെന്ന് നമ്മൾക്ക് കണ്ടറിയാം. നന്ദി, നമസ്കാരം. ഫാസ്റ്റ് റിപ്പോർട്ട്സ്, വിപിൻ ലാൽ.